പ്രതികാരം ദൈവത്തിനുള്ളത് എന്ന വചനാനുസരണം നമ്മൾ പകരത്തിനു പകരം ചെയ്യാതിരിക്കുകയാണെങ്കിൽ ലോകം നമ്മെ കഴിവുകെട്ടവർ എന്ന് മുദ്രകുത്തും. വലത്ത് കരണത്തടിക്കുന്നവനെ മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഭീരുക്കളെന്ന് വിളിക്കും. എന്തിനു മത്സരം എന്ന ചിന്തയോടെ നമ്മോട് വ്യവഹരിച്ച് നമ്മുടെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവനെ മേലങ്കി കൂടെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാണെന്ന് പറയും. അതെ, കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന വേളയിൽ സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെ നമ്മുടെ ശത്രുക്കളായി തീരുമ്പോൾ, എന്നേക്കാളധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്ന വചനം ഓർക്കുന്നത് നല്ലതാണ്. പ്രിയരെ, ഇന്ന് ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവരെ ലോകം വിഡ്ഢികളെന്ന് വിളിക്കുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. എന്തെന്നാൽ അന്ന് തന്നെ യേശുവിന് ബുദ്ധിഭ്രമമുണ്ട് എന്ന് പറഞ്ഞ് യേശുവിൻ്റെ ചാർച്ചക്കാർ യേശുവിനെ പിടിപ്പാൻ വന്നിട്ടുണ്ട്. മർക്കോസ് 3:21. ആകയാൽ ലോകം നമ്മെക്കുറിച്ച് എന്തും പറയട്ടെ. നമുക്കിന്ന് നിത്യത ലക്ഷ്യമാക്കിക്കൊണ്ട് വചനാനുസരണം ജീവിക്കാം. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. മത്തായി 26:41.